വടക്കാഞ്ചേരി പുഴയിലെ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയാതെ വേലൂർ കുറുവന്നൂരിലെ കർഷകർ ആശങ്കയിൽ വേനലിന് മുൻപേ രൂക്ഷമായ ജലക്ഷാമം നേരിടേണ്ടി വരുമെന്ന ഭീതിയിലാണെന്ന് കർഷകർ കുറുമാലി മണലിപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽപാത അറ്റകുറ്റപ്പണി ചെയ്യാതെ തകർന്ന നിലയിൽ വർഷങ്ങളായി തുരുമ്പെടുത്ത് ദ്രവിച്ച ഇരുമ്പ് ഷീറ്റിന് മുകളിൽ അപകടം പതിയിരിക്കുകയാണെന്ന് നാട്ടുകാർ യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുവാൻ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിനെ സജ്ജമാക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് എല്ലാവർക്കും തൊഴിൽ എന്ന ഏറ്റവും വിലപ്പെട്ട ദൌത്യമാണ് സർക്കാർ ഏറ്റെടുക്കുന്നതെന്നും മന്ത്രി ഗുരുവായൂരിൽ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ നാല് ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി പഴകിയ ഭക്ഷണങ്ങൾ നിൽക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിഭാഗം കാറിൽ കടത്തുകയായിരുന്ന രണ്ട് കിലോ കഞ്ചാവുമായി യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് കൊപ്പം സ്വദേശി റിസ്വാൻ ആണ് ഗ്രാമവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സിജി ജോസ് വാർത്തകളിലേക്ക് വടക്കാഞ്ചേരി പുഴയിലെ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയാതെ വേലൂർ കുറുവന്നൂരിലെ കർഷകർ ആശങ്കയിൽ കുറുവന്നൂർ കണ്ണൻചാട്ടിൽ ചിറപ്പയുടെ ചീർപ്പ് നശിച്ചതിനെ തുടർന്നാണ് വേനലിന് മുൻപേ രൂക്ഷമായ ജലക്ഷാമം നേരിടേണ്ടി വരുമെന്ന ഭീതിയിൽ കർഷകർ കഴിയുന്നത് വേലൂർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വടക്കാഞ്ചേരി പുഴയുടെ ഭാഗമായ കണ്ണഞ്ചാട്ടിൽ ചിറയിൽ നിന്നാണ് വെള്ളാറ്റഞ്ഞൂർ കുറുവന്നൂർ തണ്ടിലം എന്നീ പാടശേഖരങ്ങളിലേക്കുള്ള ജലസേചനം ലഭ്യമാക്കുന്നത് എന്നാൽ കാലപ്പഴക്കം മൂലം ഉപയോഗശൂന്യമായ ചിറയിലെ ചീർപ്പുകളിൽ അറ്റകുറ്റപ്പണി നടത്താത്തതുകൊണ്ടാണ് പുഴയിലെ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയാത്തതെന്ന് കർഷകർ പറയുന്നു മുൻകാലങ്ങളിൽ പുഴയിലൂടെ ഒഴുകി വന്നിരുന്ന മഴവെള്ളം ചിറയിൽ തടഞ്ഞു നിർത്തിയിരുന്നതിനാൽ വേനലിൽ പരിസരപ്രദേശങ്ങളിലെ കിണറുകളിലും കൃഷിയിടങ്ങളിലും ജലക്ഷാമം അനുഭവപ്പെട്ടിരുന്നില്ല എന്നാൽ ചീർപ്പ് തകർന്നതോടെ ജലലഭ്യത കുറഞ്ഞു പ്രദേശത്തെ പ്രധാന കൃഷികളായ ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴ കൃഷി നെൽകൃഷി പച്ചക്കറിത്തോട്ടങ്ങൾ തുടങ്ങിയവയിൽ രൂക്ഷമായ ജലക്ഷാമവും നേരിടേണ്ടി വരുന്നു ഡിസംബർ മുതൽ ചെറിയ ആശ്രയിച്ച് കൃഷിയിറക്കുന്ന കർഷകരുടെ ദുരിതത്തിനു പുറമെ കുടിവെള്ളത്തിനായി പ്രദേശവാസികൾ നെട്ടോട്ടമോടുന്ന സ്ഥിതിയും ഉണ്ടാകുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജലസേചന വകുപ്പും സഹകരിച്ച് പരിഹരിക്കേണ്ട പ്രശ്നം ചീർപ്പ് മുഴുവനായും തകരുന്നതുവരെ കാത്തിരുന്നതാണ് ഇത്രയും വഷളായതെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി കൃഷിക്കും കുടിവെള്ള ലഭ്യതയ്ക്കും അത്യാവശ്യമായ ചിറയിലെ വെള്ളം ചീർപ്പ് ഉപയോഗിച്ച് തടഞ്ഞു നിർത്താൻ കഴിയാത്തതിനാൽ കൃഷിക്കാർ തങ്ങളുടെ ഉപജീവന മാർഗമായ കൃഷിപ്പണിയിൽ നിന്നും പിന്തിരിയേണ്ടി വരുമെന്നും ഈ ദുരവസ്ഥ പരിഹരിക്കാനായി ത്രിതല പഞ്ചായത്തും ജലസേചന വകുപ്പും അടിയന്തരമായി ഇടപെട്ട് നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ടി സി വി എരുമപ്പെട്ടി അധികൃതരുടെ അനാസ്ഥ മൂലം കുറുമാലി മണലിപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽപാത അറ്റകുറ്റപ്പണി ചെയ്യാതെ തകർന്ന നിലയിൽ റെയിൽപാളത്തോട് ചേർന്ന് ഇരുമ്പ് ഷീറ്റ് വിരിച്ച ഭാഗങ്ങളും ഉദ്യോഗസ്ഥർക്കും തൊഴിലാളികൾക്കും കയറി നിൽക്കാനുള്ള ട്രോളി റെഫ്യൂജും വർഷങ്ങളായി അറ്റകുറ്റപ്പണി ചെയ്യാതെ തുരുമ്പെടുത്ത് നശിച്ചു പുതുക്കാട് മണലി കുറുമാലി പുഴകൾക്ക് മേലെ കടന്നുപോകുന്ന റെയിൽവേ പാതയുടെ വശങ്ങളാണ് സംരക്ഷണമില്ലാതെ കിടക്കുന്നത് റെയിൽപാളത്തിൽ പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥരും അറ്റകുറ്റപ്പണി നടത്തുന്ന തൊഴിലാളികളും പാളത്തിൽ പ്രവേശിക്കുന്നുണ്ട് ഇവർ പാളത്തിന് സമീപത്തെ ഭാഗങ്ങളിലൂടെയാണ് നടക്കുന്നത് കൂടാതെ ജോലിക്കിടയിൽ തീവണ്ടി വരുന്ന സമയം ട്രോളി റെഫ്യൂജിൽ കയറി നിൽക്കുകയും ചെയ്യുന്നുണ്ട് ട്രോളി റെഫ്യൂജിയുടെ അടിത്തറയും അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെയും മറ്റു കുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറായിട്ടില്ല ദുരന്തങ്ങൾക്കു വേണ്ടി കാത്തിരിക്കുകയാണ് റെയിൽവേ അധികൃതരെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി സാധാരണ ജനങ്ങൾ റെയിൽവേ പാതയിലൂടെ നടക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നാൽ പാഴായി ചെറുവാൾ ചിറ്റിശ്ശേരി രാപ്പാൾ തെക്കേ തുറ വിഭാഗങ്ങളിലെ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിനാളുകൾ മറ്റു വഴികളില്ലാത്തതുമൂലം റെയിൽപാളത്തിലൂടെയാണ് കടന്നുപോകുന്നത് വർഷങ്ങളായി തുരുമ്പെടുത്ത് തിരവിച്ച മുകളിൽ അപകടം പതിയിരിക്കും എന്നറിഞ്ഞിട്ടും അധികൃതർ കണ്ടില്ലെന്ന് അടിക്കുകയാണ് റെയിലിന് സമീപത്തെ ഇരുമ്പ് ഷീറ്റുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് പുതിയ ഷീറ്റുകൾ എത്തിച്ചത് ഏഴു മാസത്തോളമായി പുഴക്കരയിൽ കിടന്ന് നശിക്കുകയാണ് ഇതുവരെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല റെയിൽവേയുടെ പബ്ലിക് വർക്ക്സ് വിഭാഗമാണ് റെയിൽപാതയുടെയും അനുബന്ധ സംവിധാനങ്ങളുടെയും സംരക്ഷണ ചുമതല സ്റ്റേഷനുകളിൽ പബ്ലിക് വർക്ക്സ് ഇൻസ്പെക്ടറുമുണ്ട് എന്നാൽ കുറുമാലി മണലിപ്പുഴയ്ക്ക് മേലെയുള്ള പ്രധാന റെയിൽവേ പാതയുടെയും പ്രദേശത്തെ ചെറുപാലങ്ങളുടെയും കാര്യത്തിൽ അധികൃതർ വലിയ കാണിക്കുന്നത് ന്യൂസ് പുതുക്കാട് യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുവാൻ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിനെ സജ്ജമാക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു കൊരട്ടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നിർമ്മിച്ച ലൈബ്രറി ലബോറട്ടറി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസം നേടിയതുകൊണ്ട് മാത്രം വിദ്യാർത്ഥികൾ സമൂഹത്തിൽ ഒന്നും ആകുന്നില്ല അവർക്ക് സാങ്കേതിക പരിജ്ഞാനവും പൊതുരോഗ പരിചയവും അത്യന്താപേക്ഷിതമാണ് ഇത്തരം കാര്യങ്ങൾക്ക് ലൈബ്രറികൾ നൽകുന്ന സംഭാവനകൾ വിലപ്പെട്ടതാണ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതുപോലെ എല്ലാവർക്കും തൊഴിൽ എന്ന ഏറ്റവും വിലപ്പെട്ട ദൌത്യമാണ് സർക്കാർ ഏറ്റെടുക്കുന്നതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു ബി ഡി ദേവസ്വ എം എൽ എ അധ്യക്ഷത വഹിച്ചു ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഷിജു പഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി ബാലൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ നാല് ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി കിഴക്കൻ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലുള്ള ഹോട്ടൽ കണ്ണൻ കോയ ബസാറിലെ ഹോട്ടൽ അൽ അമീൻ പടിഞ്ഞാറൻ നടയിലെ മോഡേൺ ഫാസ്റ്റ് ഫുഡ് ആൻഡ് ടീ സ്റ്റാൾ ഹോട്ടൽ ഇന്ദ്രപ്രസ്ഥ അന്നപൂർണ്ണ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവ പിടികൂടിയത് പിടികൂടിയ ഭക്ഷണങ്ങളിൽ പലതും ദുർഗന്ധം അമിക്കുന്നവയായിരുന്നു ഹെൽത്ത് ഇൻസ്പെക്ടർ പോൾ തോമസിന്റെ നേതൃത്വത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ രാജീവൻ കെ സുജിത് കെ എസ് പ്രദീപ് എന്നിവരാണ് പരിശോധന നടത്തിയത് സ്ഥാപനങ്ങൾക്ക് ആരോഗ്യ വിഭാഗം നോട്ടീസ് നൽകി പരിശോധന തുടരുമെന്നും കുറ്റം ആവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു കാറിൽ കടത്തുകയായിരുന്ന രണ്ട് കിലോ കഞ്ചാവുമായി യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് കൊപ്പം നരുക്കുത്തി സ്വദേശി റിസ്വാനെയാണ് എരുമപ്പെട്ടി എസ് ഐ പി ഡി അനൂപ് മോന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് എരുമപ്പെട്ടി മേഖലയിൽ യുവാക്കളിലും വിദ്യാർത്ഥികളിലും കഞ്ചാവിന്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ചുള്ള മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ട വീട്ടമ്മ കുന്നംകുളം സി ഐ രാജേഷ് കെ മേനോന് നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവുമായി റിസ്വാൻ പിടിയിലായത് സംശയം തോന്നിയ മാരുതി ഓൾട്ടോ കാർ മങ്ങാട് മുട്ടിക്കലിന് സമീപം വെച്ച് പോലീസ് തടഞ്ഞപ്പോൾ പ്രതി നിർത്താതെ കാർ ഓടിച്ചു പോവുകയായിരുന്നു കാറിനെ പിന്തുടർന്ന പോലീസ് മങ്ങാട് ചാത്തംകുളത്തിന് സമീപം വെച്ച് പിടികൂടി കോളേജുകളും സ്കൂളുകളും കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ കണ്ണിയാണ് പിടിയിലായ റിസ്വാൻ എരുമപ്പെട്ടി അഡീഷണൽ എസ് ഐ തങ്കച്ചൻ സിപിഒമാരായ ജലീൽ ബാബുരാജ് സുദേവ് ആസിഫ് രാകേഷ് ബിജു എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു എടക്കര മിനി സെന്ററിൽ സ്കൂൾ കുട്ടികളുമായി പോവുകയായിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞു വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം വയലത്തൂർ സെക്കൻഡ് ഹാർഡ് കോൺവെന്റ് എൽ പി സ്കൂളിലെ പന്ത്രണ്ടോളം വിദ്യാർത്ഥികളാണ് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത് നിസ്സാര പരിക്കേറ്റ ഇവരെ പ്രദേശത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വടക്കേക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ശാന്തി നഴ്സിംഗ് ഹോമിലും പ്രവേശിപ്പിച്ചു പിന്നീട് കുട്ടികളെ മാതാപിതാക്കൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി ഡ്രൈവർ മജീദിനെ വടക്കേക്കാട് എഎസ്ഐ പി ജെ ജോൺ കസ്റ്റഡിയിലെടുത്തു ഓട്ടോറിക്ഷകളിൽ വിദ്യാർത്ഥികളെ കൂത്തിനിറച്ചു കൊണ്ടുപോകുന്നതിനെതിരെ വ്യാപക പരാതി ഉയർന്നിട്ടുണ്ട് ചില വാഹനങ്ങൾക്ക് മതിയായ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെയാണ് വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നത് എ ഐ വൈ എഫ് ജില്ലാ സമ്മേളന വേദിയിൽ സ്ഥാപിക്കുന്നതിനുള്ള ബാനർ ജാഥയുടെ ഉദ്ഘാടനം അന്തിക്കാട് ചടയമുറി സ്മാരകത്തിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്നു സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ടി ആർ രമേഷ്കുമാർ ജാഥ ക്യാപ്റ്റൻ പി ആർ കൃഷ്ണകുമാറിന് ബാനർ കൈമാറി തുടർന്ന് നടന്ന യോഗത്തിൽ സിപിഐ നാട്ടിക മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി കെ എം കിഷോർകുമാർ അധ്യക്ഷത വഹിച്ചു ശാൽ പുതുക്കാട് കെ സി ബിജു സി സി മുകുന്ദൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിന് മുന്നോടിയായി നൂറുകണക്കിന് പ്രവർത്തകരും നേതാക്കളും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ താൽക്കാലികമായി പ്രവർത്തിച്ചു വരുന്ന ഐ ടി ഐക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സർക്കാരിൽ നിന്ന് നാലേമുക്കാൽ കോടി രൂപയുടെ സാമ്പത്തികാനുമതി ലഭിച്ചതായി ഗീതാഗോപി എം എൽ അറിയിച്ചു അന്തിക്കാട് ബ്ലോക്കിൽ അനുവദിച്ച സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ നിലവിലെ ഇലക്ട്രീഷ്യൻ സർവേയർ കോഴ്സുകൾക്ക് പുറമേ ഡ്രാഫ്റ്റ്മാൻ സിവിൽ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം ടെക്നീഷ്യൻ ഡീസൽ മെക്കാനിക് പ്ലംബർ എന്നീ തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്ക് കൂടി അംഗീകാരം ലഭിക്കുന്നതിനു വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് എം പറഞ്ഞു ഇതു സംബന്ധിച്ചുള്ള യോഗം ചാഴൂർ ഗ്രാമപഞ്ചായത്തിൽ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ശ്രീദേവി താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി ജോസ് ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു മദ്യം മയക്കുമരുന്ന് അനധികൃത വിപണനത്തിനെതിരെ മണലൂർ നിയോജക മണ്ഡലം ജനകീയ കമ്മിറ്റിയുടെ യോഗം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ മുരളിപ്പെരുന്നല്ലി എം എൽ എ അധ്യക്ഷനായി ഓരോ മാസവും ചേരേണ്ട ജനകീയ കമ്മിറ്റി യോഗം ഒരു വർഷത്തിലേറെ വൈകി ചേർന്നതിലും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ആരും യോഗത്തിൽ എത്തിച്ചേരാത്തതിലും യോഗത്തിൽ രൂക്ഷമായ വിമർശനമുയർന്നു ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും വർദ്ധിച്ചതായി യോഗം ചൂണ്ടിക്കാട്ടി ലഹരി വസ്തുക്കളുടെ ഉപയോഗം സംബന്ധിച്ച് വിദ്യാലയങ്ങളിലുണ്ടാകുന്ന സംഭവങ്ങൾ അധികൃതർ കേസാക്കാതെ ഒതുക്കി തീർക്കുകയാണെന്ന് ആരോപണമുയർന്നു രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർക്ക് ലഹരി വിപത്ത് സംബന്ധിച്ച് നൽകിവരുന്ന ബോധവൽക്കരണം തുടരാൻ യോഗം തീരുമാനിച്ചു അനധികൃത മദ്യവില്പനയും വ്യാജവാറ്റും തടയുന്നതിന് പ്രത്യേക സ്ക്വാഡ് പ്രവർത്തനം ശക്തമാക്കും ഇത്തരം കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ കഠിനമാക്കുന്നതിന് സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു എക്സൈസ് സി ഐ കെ കെ ശശിധരൻ എസ് ഐ ജിജി പോൾ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജെന്നി ജോസഫ് എം പത്മിനി വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ രാഷ്ട്രീയകക്ഷി നേതാക്കൾ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു മണലൂർ നിയോജക മണ്ഡലം സമ്പൂർണ്ണ വൈദ്യുതീകരണ മണ്ഡലമാക്കുന്നതിനാവശ്യമായ തുക എംഎൽഎ ഫണ്ടിൽ നിന്ന് നൽകുമെന്ന് മുരളിപ്പെരുനെല്ലി എം എൽ എ അറിയിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സംയുക്ത അവലോകന യോഗത്തിലാണ് എം എൽ എക്കാര്യം അറിയിച്ചത് മണ്ണൂർ നിയോജക മണ്ഡലത്തിൽ വൈദ്യുതീകരണ പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വീട്ടു നമ്പർ ലഭിക്കാത്തതു വൈദ്യുതി ലഭിക്കാത്ത ഗുണഭോക്താക്കൾക്ക് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന താൽക്കാലിക നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി കണക്ഷൻ നൽകും മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ വൈദ്യുതി വകുപ്പ് തൃശൂർ വെസ്റ്റ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡോളി പോൾ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു വേലൂർ തോന്നല്ലൂരിൽ തകർന്നു കിടന്നിരുന്ന റോഡ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നന്നാക്കി പാഴയോട്ടുമുറി തലക്കോട്ടുകര റോഡാണ് മഴക്കാലത്തെ തുടർന്ന് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ക്ലേശകരമായ അവസ്ഥയിൽ കിടക്കുന്നത് ഇതിൽ തോന്നല്ലൂർ പാത്രമംഗലം വരെയുള്ള ഭാഗം വളരെ അപകടാവസ്ഥയിലാണ് ഈ പ്രദേശത്ത് ബൈക്കുകൾ ഉൾപ്പെടെ നിരവധി ചെറുവാഹനങ്ങൾ സമീപകാലത്ത് അപകടത്തിൽപ്പെടുകയുണ്ടായി തുടർന്ന് പരിസരവാസികളുടെ അഭ്യർത്ഥന ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുകയായിരുന്നു ക്വാറി വേസ്റ്റ് ഉപയോഗിച്ചാണ് താൽക്കാലികമായിട്ടെങ്കിലും റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തിയിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡായതിനാൽ പഞ്ചായത്തിനൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം രാകേഷ് നാദിർഷ പ്രജിത് രാധാകൃഷ്ണൻ എന്നിവർ അറ്റകുറ്റപ്പണികൾക്ക് നേതൃത്വം നൽകി സി പി എം ചേലക്കര ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം ഏരിയ സെക്രട്ടറിയുമായ എ എം പുഷ്കരൻ നിര്യാതനായി അൻപത് വയസ്സായിരുന്നു ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം ദേശമംഗലത്ത് സി പാർട്ടി ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു മന്ത്രിമാരായ വി എസ് സുനിൽകുമാർ എ സി മൊയ്തീൻ എം പിമാരായ എം പി രാജേഷ് പി കെ ബിജു സി പി എം ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എസ് ഹംസ എം എൽ എ മാരായ യു ആർ പ്രദീപ് പി കെ ശശി തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി ചെറുതുരുത്തി ശാന്തി തീരം ശംശാനത്തിൽ സംസ്കാരം നടന്നു മുംബൈയിലെ താനയിൽ നിന്ന് കേരളം സന്ദർശിക്കാനെത്തിയ മൂന്നംഗ സംഘം കൊടുങ്ങല്ലൂരിൽ ലോഡ്ജ് നടത്തിപ്പുകാരുടെ സുരക്ഷാ പേടി മൂലം വലഞ്ഞു വ്യാഴാഴ്ച രാവിലെ നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ ഇവർ കൊച്ചി സന്ദർശിച്ച ശേഷം കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമ്മ മസ്ജിദിലെത്തി തുടർന്ന് രാത്രി കൊടുങ്ങല്ലൂരിൽ തങ്ങിയ ശേഷം തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയായിരുന്നു സംഘത്തിന്റെ ഉദ്ദേശം ലോഡ്ജിൽ മുറിയെടുക്കുന്നതിനായി ഓട്ടോറിക്ഷയിൽ കയറിയ മുംബൈ സ്വദേശികൾക്ക് ഏറെ നേരം ചുറ്റിക്കിറങ്ങിയിട്ടും മുറി ലഭിച്ചില്ല ഇതര സംസ്ഥാനക്കാരോടുള്ള പേടിയാണ് ഇവർക്ക് മുറി നിഷേധിക്കാൻ കാരണം ഒടുവിൽ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ നിർദ്ദേശപ്രകാരം ഇവർ പോലീസ് സ്റ്റേഷനിലെത്തി സഹായം തേടിയെങ്കിലും അനുകൂലമായ നടപടി ഉണ്ടായില്ല പിന്നീട് നാട്ടുകാരായ ചിലരുടെ സഹായത്തോടെ നഗരത്തിലെ ഒരു ലോഡ്ജിൽ മുറി തരപ്പെടുത്തി നേരം വെളുത്തതോടെ മുംബൈക്കാർ സ്ഥലം വിടുകയും ചെയ്തു ഒട്ടേറെ ജീവനുകൾ കടൽ കവർന്ന തളിക്കുളം സ്നേഹതീരത്തും നമ്പിക്കടവിലും ഇനി മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെട്ട് നാട്ടുകാരുടെ കാവൽ ടൂറിസം വികസനത്തിനായി ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടും വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്ക് വില കൽപ്പിക്കാത്തതാണ് കാവൽ സുരക്ഷയ്ക്ക് കാരണമായത് പത്തുവർഷത്തിനിടെ പന്ത്രണ്ട് മനുഷ്യജീവനുകളാണ് സ്നേഹതീരത്തും നമ്പിക്കടവിലുമായി കടലിൽ പൊലിഞ്ഞത് വിദ്യാർത്ഥികളായിരുന്നു ഇതിൽ ഏറിയ പങ്കും പ്രശസ്തിയിലേക്കുയർന്ന സ്നേഹതീരം ബീച്ചിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ആഴ്ചതോറും എത്തുന്നത് ഡി ടി പി സി മുഖേന നാല് ലൈഫ് ഗാർഡുകൾ സ്നേഹതീരം മുതൽ നമ്പിക്കടവ് വരെ സുരക്ഷാ ജോലിക്കായി നിയമിക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച തിരയിൽപ്പെട്ട് പാലക്കാട് കൊല്ലങ്കോട് പുതുനഗരം സ്വദേശി ഇരുപത്തഞ്ചുകാരൻ സുനിൽ മരിച്ചതോടെയാണ് കാവൽ എന്ന പേരിൽ സുരക്ഷാ പദ്ധതിക്ക് പ്രേരണയായത് സ്നേഹതീരത്തിന്റെ മുഖ്യശില്പിയായ ടി എൻ പ്രതാപൻ തന്നെ ഇതിനു മുൻകൈയ്യെടുത്തു കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്നവർക്ക് നിർദ്ദേശങ്ങൾ യഥാസമയം നൽകുക ഇതോടൊപ്പം ശക്തമായ രക്ഷാപ്രവർത്തനങ്ങളുമാണ് കാവലിന്റെ കാതൽ ഇതിനായി തളിക്കുളം സ്നേഹതീരം ബീച്ച് സുരക്ഷാ സമിതിക്കും രൂപം നൽകി ഞായർ ഉൾപ്പെടെ പൊതു അവധി ദിവസങ്ങളിലും മറ്റ് ആഘോഷ ദിവസങ്ങളിലുമാണ് മത്സ്യത്തൊഴിലാളികളുടെ കാവൽ ഉണ്ടായിരിക്കുക രാവിലെ പത്തു മുതൽ സൂര്യാസ്തമയം വരെ നിതാന്ത ജാഗ്രതയിലായിരിക്കും മത്സ്യത്തൊഴിലാളികൾ കടലിൽ നീതി പരിശീലനമുള്ള നാലു പേർ പ്രത്യേക യൂണിഫോം ധരിച്ചാണ് കാവൽ ഏർപ്പെടുത്തുക സന്ദർശകർക്ക് ലഘുലേഖകൾ നൽകുന്നതിനോടൊപ്പം തീരത്ത് കൂടുതൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചും അടിയൊഴുക്ക് ഉൾപ്പെടെ കടൽ പ്രക്ഷുബ്ധമാകുന്ന സമയങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചറിയുന്നതിനാൽ ഈ സമയം പ്രത്യേക സൈറൺ മുഴക്കിയും കാവൽ ഉണ്ടാകും ഒക്ടോബർ രണ്ടു മുതലാണ് കാവലിനു തുടക്കമാകുക ടി സി ന്യൂസ് തൃപ്രയാർ പ്രവാസി മാധ്യമ പ്രവർത്തകൻ കണ്ടശാം കടവ് മാമ്പുള്ളി രഞ്ജിത് വാസുദേവൻ രചിച്ച നിഷ്കളങ്കൻ എന്ന ചെറുകഥകളുടെ പുസ്തകം ഞായറാഴ്ച പ്രകാശനം ചെയ്യും വൈകിട്ട് നാലിന് മാമ്പുള്ളി ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ നോവലിസ്റ്റ് പി സുരേന്ദ്രനെ പുസ്തകം കൈമാറി സിനിമാ നടൻ ശിവജി ഗുരുവായൂർ പ്രകാശനം നിർവഹിക്കുമെന്ന് രഞ്ജിത് വാസുദേവൻ അറിയിച്ചു മദനകുമാർ മാമ്പുള്ളിയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ി ജെ പി ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികളെ പ്രഖ്യാപിച്ചു പ്രസിഡന്റായി പ്രതീഷ് അയനിപ്പുള്ളിയെയും ജനറൽ സെക്രട്ടറിയായി ഷിജി പൊന്നരാശ്ശേരിയെയും വൈസ് പ്രസിഡന്റുമാരായി പ്രസന്നൻ പാലയൂർ സുരേഷ് ചാണാശേരി എന്നിവരെയും തെരഞ്ഞെടുത്തു ജിജേഷ് കാഞ്ഞിരപ്പറമ്പിൽ സത്യൻ കാവതിയാട്ട് എന്നിവരാണ് സെക്രട്ടറിമാർ ബി ജെ പി ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ആർ അനീഷാണ് ഭാരവാഹികളെ പ്രഖ്യാപിച്ചത് കളഞ്ഞുകിട്ടിയ പണമടങ്ങിയ പേഴ്സ് ഉടമയെ കണ്ടെത്തി നൽകിയ ഓട്ടോറിക്ഷ തൊഴിലാളിയെ എരുമപ്പെട്ടി പോലീസ് അഭിനന്ദിച്ചു പഴയോട്ടുമുറി ഓട്ടോറിക്ഷ പാർക്കിലെ ഡ്രൈവറായ വീട്ടിൽ ദിനേശാണ് പണം തിരിച്ചു നൽകി മാതൃകയായത് ചിറ്റണ്ട പോഴം കണ്ടെത്ത സജയന്റെ പതിനായിരം രൂപ അടങ്ങിയ പേഴ്സാണ് വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ നഷ്ടപ്പെട്ടത് ഓട്ടം കഴിഞ്ഞ് തിരികെ വരുന്നതിനിടയിൽ ദിനേശിന് റോഡരികിൽ നിന്ന് പേഴ്സ് ലഭിക്കുകയായിരുന്നു പേഴ്സിൽ നിന്ന് ലഭിച്ച ലൈസൻസ് വിലാസത്തിൽ അന്വേഷണം നടത്തിയാണ് ദിനേശ് ഉടമയെ കണ്ടെത്തിയത് എരുമപ്പെട്ടി എസ് ഐ പി ഡി അനൂപ്മോന്റെ സാന്നിധ്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പണമടങ്ങിയ പേഴ്സ് സജയിന് ദിനേശ് കൈമാറി വഴിയരികിൽ നിന്ന് കളഞ്ഞു കിട്ടിയ തൊണ്ണൂറ്റിമൂവായിരം രൂപ ഉടമയ്ക്ക് തിരിച്ചു നൽകി ഓട്ടോറിക്ഷ ഡ്രൈവർ മാതൃകയായി മാള ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറായ ബാബുവാണ് പണം തിരിച്ചു നൽകിയത് ബസ് സ്റ്റാൻഡ് സ്റ്റാന്റ് നിന്ന് ലഭിച്ച പണം മാള സിഐ ഓ ഓഫീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പണം നഷ്ടപ്പെട്ട വെണ്ണൂർ സ്വദേശി ബിബി തോമസ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു തുടർന്നാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബാബു പണം ഉടമയ്ക്ക് കൈമാറിയത് എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ കൂട്ടമായി എത്തിയ തെരുവു നായ്ക്കൾ അഞ്ച് ആടുകളെ കടിച്ചുകൊന്നു എളവള്ളി പുഴയിലെത്തും ആമിനുവിന്റെ വീട്ടിലെ ആടുകളാണ് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ ചത്തത് എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ് പലയിടങ്ങളിലും തെരുവു നായ്ക്കൾ സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കുക പതിവായിട്ടുണ്ട് തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അന്തിക്കാട് പടിയത്ത് പാചകവാതക സിലിണ്ടർ ചോർന്ന് അടുക്കളയിൽ തീ പടർന്നത് പരിഭ്രാന്തി സൃഷ്ടിച്ചു വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ ഉണ്ടായില്ല വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചുമുക്കാലോടെയാണ് പടിയം ആല സെന്ററിന് കിഴക്ക് താമസിക്കുന്ന പള്ളിയിൽ സജീവന്റെ വീട്ടിൽ പാചകവാതകം ചോർന്ന് തീ പടർന്നത് അയൽവാസിയായ പ്ലാക്കൽ പ്രസാദ് അടുക്കളയുടെ വെന്റിലേറ്റർ തല്ലിത്തകർത്ത് ഗ്യാസ് സിലിണ്ടറിലേക്ക് വെള്ളം പമ്പ് ചെയ്തതിനാൽ തീ പടർന്നു പിടിക്കുന്നത് ഒഴിവായി തൃശൂരിൽ നിന്ന് അഗ്നിശമനസേന എത്തിയാണ് തീ അണച്ചത് ഗ്യാസ് അടുപ്പിൽ കുക്കർ വച്ച് വീട്ടമ്മയായ അമ്പിളി മറ്റു ജോലികൾ ചെയ്യുന്നതിനിടയിലാണ് അടുക്കളയിൽ ഗ്യാസ് ചോർന്ന് തീ ആളിപ്പടർന്നത് സജീവനും അമ്പിളിയെയും കുട്ടികളെയും കൊണ്ട് രക്ഷപ്പെട്ടു ഗ്യാസ് സിലിണ്ടർ അഗ്നിശമന സേനാംഗങ്ങളും പോലീസും ചേർന്ന് പുറത്തെടുത്തു എരുമ്പപ്പെട്ടി പാഴയോട്ടുമുറിയിൽ അനധികൃതമായി മണ്ണെടുപ്പ് നടത്തിയിരുന്ന വാഹനങ്ങൾ പോലീസ് പിടികൂടി പാഴയോട്ടു മുറി കുരിശുപള്ളിക്ക് സമീപമുള്ള കുന്നിൽ നിന്ന് മതിയായ രേഖകളില്ലാതെ മണ്ണെടുപ്പ് നടത്തിയിരുന്ന ജെ സി ബിയും രണ്ട് ടിപ്പർ ലോറികളുമാണ് എസ് ഐ പി ഡി അനൂപ് മോന്റെ നേതൃത്വത്തിൽ പോലീസ് പിടികൂടിയത് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്നിനാണ് മണ്ണെടുപ്പ് കേന്ദ്രത്തിൽ പോലീസ് പരിശോധന നടത്തിയത് കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് പള്ളിമേപ്പുറം തെക്കുമുറി നെല്ലിക്കുന്ന് ചെറുമനേങ്ങാട് പ്രദേശങ്ങളിൽ കുന്നിടിച്ചുള്ള മണ്ണെടുപ്പ് വ്യാപകമായിരിക്കുകയാണ് പോലീസ് നടപടി ഭയന്ന് അർദ്ധരാത്രിയിലും പുലർച്ചെ രണ്ടു മുതൽ അഞ്ചു വരെയുള്ള സമയത്തുമാണ് കുന്നിടിച്ച് വൻതോതിൽ മണ്ണ് കടത്തുന്നത് മേഖലയിൽ പോലീസ് പരിശോധന നടത്തുന്നുണ്ടെങ്കിലും മണ്ണെടുപ്പ് സംഘങ്ങൾ നിരീക്ഷിച്ച് വിവരങ്ങൾ കൈമാറുന്നതിനാൽ പോലീസിന് മണ്ണ് കടത്ത് പിടികൂടാൻ കഴിയാറില്ല വെള്ളിയാഴ്ച പുലർച്ചെ പോലീസ് വാഹനം ഒഴിവാക്കി നടത്തിയ തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് മണ്ണെടുത്തിരുന്ന വാഹനങ്ങൾ പിടികൂടാൻ കഴിഞ്ഞത് തുടർ നടപടികൾക്കായി കാട്ടൂരിൽ തെക്കും പാടം നികുത്തുന്നതിനെ കുറിച്ച് വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകി കാട്ടൂർ വില്ലേജ് ഓഫീസർ കെ ആർ രേഖയാണ് അനധികൃതമായി നിലനികുന്നതിനെതിരെ മുകുന്ദപുരം അഡീഷണൽ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകിയത് വയലും തണ്ണീർ അടങ്ങിയ മുപ്പത്തിനാല് സെന്റ് സ്ഥലമാണ് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്താൻ ശ്രമിച്ചത് കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് വലിയപ്പറമ്പിന്റെ നേതൃത്വത്തിൽ ഇത് തടഞ്ഞിരുന്നു നേരത്തെ സ്റ്റോപ്പ് മെമ്മോ നൽകിയ സ്ഥലമാണ് വ്യാഴാഴ്ച വീണ്ടും നികത്താൻ ശ്രമിച്ചത് നിലം നികത്തുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് തടഞ്ഞതിനെ തുടർന്ന് വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സ്റ്റോപ്പ് മെമ്മോ നൽകുകയും സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് സ്വകാര്യ വ്യക്തിയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇടവേള ഭക്തിയുടെ നിറവിൽ കാർഷിക സംസ്കാരത്തിന്റെ പള്ളിയിലെ ഊട്ടുതിരുനാളിന്റെ ഭാഗമായാണ് ജൈവ പച്ചക്കറി കൃഷിയുടെ വേറിട്ട മാതൃക സൃഷ്ടിച്ചിരിക്കുന്നത് ഊട്ടുതിരുനാളിന് സദ്യ ഒരുക്കുന്നതിനുള്ള പച്ചക്കറികൾ പൂർണ്ണമായി ഇടവകയിലെ കുടുംബങ്ങളിലാണ് വിളയിച്ചെടുത്തിരിക്കുന്നത് ഇടവകയിലെ മുപ്പത്തിയേഴ് കുടുംബ യൂണിറ്റുകളിലെ ആയിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങളിലാണ് വ്യാപകമായി ജൈവകൃഷി ചെയ്തിരിക്കുന്നത് അടുക്കളത്തോട്ടം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അവസരമായി ഊട്ടുതിരുനാളിനെ മാറ്റുകയാണ് ഇടവകാംഗങ്ങൾ വൈവിധ്യങ്ങളാൽ സമ്പന്നമായ പച്ചക്കറികളാണ് ഓരോ യൂണിറ്റും മത്സരാടിസ്ഥാനത്തിൽ വിളയിച്ചത് പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും അടക്കമുള്ള എല്ലാ ഇനങ്ങളും വിളയിച്ചെടുത്തു ഏതാണ്ട് മാസം മുൻപാണ് ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളിലേക്കും ഫൊറോന പള്ളിയിലെ കുടുംബസമ്മേളന കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തതെന്ന് ഫൊറോന വികാരി ഫാദർ പയസ് ചിറപ്പണത്ത് പറഞ്ഞു ഊട്ടുനിറച്ചയ്ക്കു വേണ്ടി വിളയിച്ചെടുത്ത പച്ചക്കറിയിൽ ശേഷിക്കുന്നവ ലേലം ചെയ്ത് വിൽപ്പന നടത്തി ലഭിക്കുന്ന പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കും നാനാജാതി മതസ്ഥർക്കും അർഹതയ്ക്കനുസരിച്ച് സഹായം നൽകും ചികിത്സാ സഹായവും വീടിന്റെ അറ്റകുറ്റപ്പണിക്കുള്ള സഹായവും ഈ നീക്കിയിരിപ്പ് ഉപയോഗിച്ച് വിതരണം ചെയ്യും കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ സഹായങ്ങൾ നൽകിയിരുന്നു ഇപ്പോൾ ഊട്ടുനിറച്ചയ്ക്ക് മാത്രമായല്ല തുടർച്ചയായുള്ള കൃഷിയാണ് ഇടവകയിലെ കുടുംബങ്ങളിൽ ചെയ്യുന്നത് ഭക്തിയുടെ പേരിൽ മാള ഗ്രാമം പുതിയൊരു കാർഷിക സംസ്കാരം പകരുകയാണ് ടി സി വി മാള ഡിവൈഎഫ്ഐയുടെ കൊടിമരം നശിപ്പിച്ച കേസിൽ എ ഐ വൈ എഫ് ലോക്കൽ സെക്രട്ടറിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എഫ് എറിയാട് ലോക്കൽ സെക്രട്ടറി കാരേക്കാട്ട് ബൈജുവിനെയാണ് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ എത്തിയ കൊടുങ്ങല്ലൂർ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തത് എറിയാട് കെ വി എച്ച് എസ് പരിസരത്ത് ഡിവൈഎഫ്ഐയുടെ കൊടി നശിപ്പിച്ച സംഭവത്തെ തുടർന്ന് സമീപത്തുള്ള സ്ഥാപനത്തിലെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു ഇതിൽ നിന്ന് ലഭിച്ച ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ബൈജുവിനെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് പോലീസ് ഭാഷ്യം സംഭവമറിഞ്ഞ് സിപിഐ എഐവൈഎഫ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുൻപിൽ തടിച്ചുകൂടി അല്പനേരത്തെ പ്രതിഷേധത്തിനൊടുവിൽ ബൈജുവിനെ പോലീസ് വിട്ടയക്കുകയായിരുന്നു എറിയാട് കെ വി എച്ച് എസ് പരിസരത്ത് ഏതാനും മാസങ്ങളായി ഡിവൈഎഫ്ഐ വൈഎഫ് സംഘർഷം നിലനിൽക്കുന്നു കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന ചേംബർ അനക്സിന്റെ ശിലാസ്ഥാപനവും നിർമ്മാണം പൂർത്തിയാക്കിയ ചേംബർ ആർക്കേഡിന്റെ ഉദ്ഘാടനവും ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് വ്യാപാര ഭവനിൽ നടക്കുന്ന സമ്മേളനം സഹകരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും ചേംബർ ആർക്കേഡിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ ചേംബർ അനക്സിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കും വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ കെ പി സാക്സൺ കെ അബൂബക്കർ കെ എ അസി എം കെ പോൾസൺ രാജു ബി ചുങ്കത്ത് എന്നിവർ പങ്കെടുത്തു വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് പ്രണാമമർപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ തൃപ്രയാറിൽ കനോലിക്കനാലിൽ ദീപം തെളിയിച്ചു കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കിടത്ത് ഉദ്ഘാടനം ചെയ്തു ഡി സി സി സെക്രട്ടറിമാരായ വി ആർ വിജയൻ അനിൽ പുളിക്കൽ കെ പി സി സി അംഗം ശിവൻ കണ്ണോളി എന്നിവർ സംസാരിച്ചു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു പി എം സിദ്ദിഖ് എന്നിവർ നേതൃത്വം നൽകി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മുഖേന വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ കേര ഗ്രാമ പദ്ധതിക്ക് ശനിയാഴ്ച തുടക്കമാകുമെന്ന് പ്രസിഡന്റ് ഇ കെ തോമസ് അറിയിച്ചു ഉച്ചതിരിഞ്ഞ മൂന്നിന് വലപ്പാട് ചന്തപ്പടിയിൽ നടക്കുന്ന ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്യും ഗീതാഗോപി എം എൽ എ അധ്യക്ഷയാകും സൊസൈറ്റിയുടെ യന്ത്ര സാമഗ്രികൾ കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ എന്നിവയുടെ വിതരണം ചടങ്ങിൽ നടക്കും മൂവായിരത്തഞ്ഞൂറ് അപേക്ഷകരാണ് പദ്ധതിയിലുള്ളത് ഉൽപാദനക്ഷമത കുറഞ്ഞതും രോഗകീട ബാധയേറ്റതുമായ മൂവായിരത്തി എണ്ണൂറ് തെങ്ങുകൾ വെട്ടിമാറ്റുന്നതിന് അഞ്ഞൂറ് രൂപ വീതം നൽകും കൃഷി ഓഫീസർ സി ഡി മാലിനി തളിക്കുളം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മാത്യു തയ്യൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നാട്ടിക മണപ്പുറത്തെ അനശ്വര കലാകാരൻ കഴിംപ്രം വിജയൻ മൺമറിഞ്ഞ് ഇരുപത്തൊന്ന് വർഷം പിന്നിടുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നാടകം അമ്പറ വീണ്ടും അരങ്ങിലേക്ക് കഴിമ്പ്രം വിജയന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായ നടൻ ലിഷോയും കൂട്ടരുമാണ് തങ്ങളുടെ ഗുരുവിനായി അമ്പറ സമർപ്പിക്കുന്നത് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ മുപ്പതോളം നാടകങ്ങൾ രചിച്ച അതുല്യ പ്രതിഭയായിരുന്നു കഴിമ്പ്രം വിജയൻ അദ്ദേഹം രചനയും സംവിധാനവും ചെയ്ത കഥാപാത്രത്തിനാവശ്യമായ ആളില്ലെങ്കിൽ ആ വേഷം കൈയാളുന്നതിലും സമർത്ഥനായിരുന്നു കഴിമ്പ്രം എന്ന കടലോരദേശത്തെ പ്രശസ്തിയിലേക്ക് നയിച്ച ബഹുമുഖ പ്രതിഭ ഓണം കർണൻ ഭാർഗവക്ഷേത്രം പാക്കനാർ അമ്പറ തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ നാടകങ്ങൾ കുറുക്കിക്കൊള്ളുന്ന സംഭാഷണങ്ങളായിരുന്നു കഴിമ്പ്രംഭജിയന്റെ നാടകങ്ങളുടെ സവിശേഷത ശിഷ്യന് പെരുവരിൽ മുറിച്ചു നൽകിയ ദ്രോണാചാര്യരെ കേന്ദ്രമാക്കിയ അമ്പറ എന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണയുടെ കഥ കഴിമ്പ്രമജിയൻ രചിക്കുന്നത് മുപ്പത്തിയാറ് വർഷം മുൻപാണ് രജനയുടെ ഓരോ ഭാഗവും തന്റെ ശിഷ്യനായ നടൻ റിഷോയിക്ക് കഴിമ്പ്രമജിയൻ പരിചയപ്പെടുത്തിയിരുന്നു കഴിമ്പ്ര വിജയൻ രജനിയും സംവിധാനവും നിർവഹിച്ച അമ്പറയിൽ ലിഷോയും പ്രേമീന്ദറുമെല്ലാം കഥാപാത്രങ്ങളായെത്തി കേരളത്തിൽ അഞ്ഞൂറ് വേദികളിലാണ് അമ്പറ അവതരിപ്പിച്ചത് മികച്ച നാടകം സംവിധായകൻ ലൈറ്റ് ആൻഡ് സൗണ്ട് ഉൾപ്പെടെ നാല് സംസ്ഥാന അവാർഡുകളും അമ്പറയെ തേടിയെത്തി മുൻപെന്ന പോലെ സെറ്റില്ലാത്ത കറുപ്പ് കർട്ടൻ ഉപയോഗിച്ചാണ് അംബറയെ ലിഷോയ് പുനരാവിഷ്കരിക്കുന്നത് ലിഷോയ് നസീർ ഹുസൈൻ മണി സാരംഗ് പ്രേമീന്ദർ എന്നിവർ ഉൾപ്പെടെയുള്ളവർ കഥാപാത്രങ്ങളായി അരങ്കിലെത്തും നാടകത്തിന്റെ റിഹേഴ്സൽ തൃപ്രയാറിൽ തുടർന്നു വരികയാണ് ലിഷോയ് സംവിധാനം നിർവഹിക്കുന്ന അമ്പരയ്ക്ക് പഴയ പശ്ചാത്തല സംഗീതം നൽകുന്നത് ഗിരിരാജും സുന്ദർ കഴിമ്പ്രവുമാണ് മനോജ് പുളിക്കിലാണ് നിർമ്മാണം അൻപതോളം വേദികളിൽ നാടകം അവതരിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ലിഷോയ് പറഞ്ഞു വർഷം മുമ്പ് എഴുതിയ ഒരു നാടകമാണ് അവാർഡുകൾ ഈ ഞങ്ങൾ വീണ്ടും അവതരിപ്പിക്കുകയാണ്

ഉറപ്പ് നൽകിയിരിക്കുകയാണ് പാഠ്യവിഷയം കഥകളിയായി മുന്നിലെത്തിയപ്പോൾ വിദ്യാർത്ഥികൾക്കത് കഥകളി ആസ്വാദനത്തിന്റെ നവ്യ അനുഭവമായി ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് നേരിൽ കണ്ട് കഥകളിയുടെ പാഠഭാഗം പഠിച്ചത് അധ്യാപികയായ കെ എസ് സുമയാണ് സ്കൂളിൽ കഥകളി അരങ്ങേറാൻ അവസരമൊരുക്കിയത് കളിക്ക് മുൻപായി പ്രൊഫസർ എ എം കൃഷ്ണൻ കഥകളിയെക്കുറിച്ച് ക്ലാസ് എടുത്തു കലാപഠനത്തിൽ നിന്നുള്ള കലാകാരന്മാരാണ് കഥകളി അവതരിപ്പിച്ചത് ചാവക്കാട് മണത്തല ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിക്കുന്നതിനായി വിജയോത്സവം രണ്ടായിരത്തി പതിനാറ് നടത്തി കെ വി അബ്ദുൾ ഖാദർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചാവക്കാട് നഗരസഭാ ചെയർമാൻ എൻ കെ അക്ബർ അധ്യക്ഷനായി വൈസ് ചെയർപേഴ്സൺ മഞ്ജുഷ സുരേഷ് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ സി ആനന്ദൻ പ്രധാനാധ്യാപിക ഒ കെ സതി പ്രിൻസിപ്പാൾ പി പി മറിയക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും നേത്ര സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി സംഘടിപ്പിക്കുന്ന റീച്ച് പ്രൊജക്ടിന്റെ റവന്യൂ ജില്ലാതല ഉദ്ഘാടനം പുതുക്കാട് നടന്നു വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ ഫാദർ സെബാസ്റ്റ്യൻ കളപ്പുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി ശിവരാജൻ ഗ്രാമപഞ്ചായത്തംഗം ജോളി ചുക്കിരി ഫാദർ ജോസ് വല്ലൂരാൻ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ കാഴ്ചശക്തി മുൻകൂട്ടി നിശ്ചയിക്കുക നേത്ര സംരക്ഷണം ഉറപ്പുവരുത്തുക ആവശ്യമുള്ളവർക്ക് ചികിത്സ നൽകുക എന്നിവയാണ് റീച്ച് പ്രോജക്ടിന്റെ ലക്ഷ്യം കാഞ്ഞാണി പെരുമ്പുഴ പാലത്തിൽ കുറുക്കന്റെ ജഡം കണ്ടെത്തി കഴിഞ്ഞ രാത്രിയിൽ വാഹനം ഇടിച്ചാണ് കുറുക്കൻ ചത്തത് നാട്ടുകാർ ബന്ധപ്പെട്ടവരെ വിവരം അറിയിച്ചിട്ടും കുറുക്കന്റെ ജഡം സംസ്കരിക്കുവാൻ ആരും എത്തിയില്ല അറവു മാലിന്യങ്ങളും ഇറച്ചിക്കോഴി അവശിഷ്ടങ്ങളും പാതയോരത്ത് തള്ളുന്നതിനാൽ ഇവ ഭക്ഷിക്കാൻ കോളിൽ നിന്നാണ് കുറുക്കൻ എത്തിയതെന്ന് കരുതുന്നു പടിഞ്ഞാറെ വെമ്പലൂർ എം ഇ എസ് അസ്മാബി കോളേജ് സംഘടിപ്പിച്ച കുടുംബസംഗമത്തിന്റെ ഭാഗമായി നടന്ന റാഫി ഗാനസന്ധ്യയിൽ എം ഇ എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ഗായകനായി മുഹമ്മദ് റാഫിയുടെ ഗാനം ആലപിച്ചാണ് ഫസൽ ഗഫൂർ ഗാനസന്ധ്യ നയിച്ചത് ഇ കോളേജ് കറസ്പോണ്ടന്റ് കെ എം അബ്ദുൽസലാം പ്രിൻസിപ്പാൾ ഡോക്ടർ അജിംസ് പി മുഹമ്മദ് എന്നിവർ ഗാനസന്ധ്യയ്ക്ക് നേതൃത്വം നൽകി അറബ് സംഗീതവും സൂഫി സംഗീതവും ഗസലും കൂട്ടിയിണക്കി ഗുരുവായൂരിൽ ഹിന്ദോ അറബ് മെഹ്ഫിൽ സംഗീതരാവരകേറി മേഘമൽഹാർ ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന മെഹ്ഫിൽ സംഗീത നിശ ആസ്വാദകരിൽ സംഗീതാവേശം തീർത്തു അറബ് സൂഫി ഗസൽ സംഗീതങ്ങൾ ഒഴുകിയെത്തിയ സംഗീതനിശയെ ആസ്വാദകർ കയ്യടുകളോടെയാണ് നെഞ്ചേറ്റിയത് ഗുരുവായൂർ ടൗൺ ഹാളിൽ നടന്ന സംഗീതനിശ കെ വി അബ്ദുൾ ഖാദർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മേഘമൽഹാർ പ്രസിഡന്റ് ആർ വി റാഫി അധ്യക്ഷത വഹിച്ചു കെ പി കെ വേങ്ങര മുഖ്യ അതിഥിയായി നഗരസഭാ അധ്യക്ഷ പ്രൊഫസർ പി കെ ശാന്തകുമാരി അഡ്വക്കേറ്റ് ബിജു ശ്രീനിവാസ് പി വി മുഹമ്മദ് യാസൻ തുടങ്ങിയവർ സംസാരിച്ചു അറബ് ഗായകൻ കെ പി ജയൻ മകൾ തുളസി നമ്പ്യാർ സൂഫി സംഗീതജ്ഞൻ അഷ്റഫ് ഹൈദ്രോസ് ബാംഗ്ലൂർ പഴയകാല ഗായകൻ കൊച്ചിൻ ബഷീർ തുടങ്ങിയവർ പാട്ടുകൾ പാടി കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് അസോസിയേഷൻ ഇരിങ്ങാലക്കുട യൂണിറ്റ് സമ്മേളനം പ്രൊഫസർ കെ യു അരുണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ എം പോളി അധ്യക്ഷനായിരുന്നു ടി വി ദാസപ്പൻ പൌളി തുടങ്ങിയവർ സംസാരിച്ചു എസ്എസ്എഫ് കുന്നംകുളം ഡിവിഷന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച പ്രഭാഷണം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പെരുമ്പിലാവ് സെന്ററിൽ വൈകിട്ട് നാലിന് നടക്കുന്ന യോഗത്തിൽ എസ്എസ്എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മജീദ് അരിയല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തും കുന്നംകുളം സോൺ മുസ്ലിം ജമാഅത്ത് എസ് ജെ എം നേതാക്കൾ സംബന്ധിക്കും വാർത്താസമ്മേളനത്തിൽ എസ് വൈഎസ് കുന്നംകുളം സോൺ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് നിസാമി എസ് എസ് എഫ് ഡിവിഷൻ പ്രസിഡന്റ് ഷിഹാബ് കൊരട്ടിക്കര എന്നിവർ പങ്കെടുത്തു ഗുരുവായൂരിലെ ശോചനീയാവസ്ഥയിലായ റോഡിൽ ഓട്ടോ ഡ്രൈവർമാർ റീത്ത് സമർപ്പിച്ച് പ്രതിഷേധിച്ചു ഐ എൻ ട്യുസി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കൈരളി ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായെത്തി പടിഞ്ഞാറൻ നടയിൽ കെഎസ്ആർടിസി ഡിപ്പോക്ക് മുന്നിൽ റോഡിന് നടുവിലുള്ള കുഴിയിലാണ് റീത്ത് സമർപ്പിച്ചത് തുടർന്ന് നടന്ന പ്രതിഷേധ സമ്മേളനം യൂണിറ്റ് പ്രസിഡന്റ് സിആർ മനോജ് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി സി കെ സത്യൻ അധ്യക്ഷത വഹിച്ചു സി മുരളീധരൻ കെ കെ ആനന്ദൻ എ എം കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു ക്ഷീരവികസന വകുപ്പിന്റെയും കാണിപ്പയൂർ ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു വാർഡ് കൌൺസിലർ കാർത്തേനി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ക്ഷീരവികസന ഓഫീസർ ടി വി മഞ്ജുഷ ക്ലാസിലെത്തു ക്ഷീരസംഘം പ്രസിഡന്റ് സി കെ രവി സെക്രട്ടറി സി എസ് ധർമ്മദേവൻ എന്നിവർ സംസാരിച്ചു മണത്തല നാഗയക്ഷി ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവം ഈ മാസം ഇരുപത്തിയേഴിന് വിപുലമായി നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാവിലെ ഒൻപതിന് ക്ഷേത്രം തന്ത്രി ചെറായി പുരുഷോത്തമന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ചടങ്ങുകൾ ആരംഭിക്കും സഹതന്ത്രി സന്തോഷ് മേൽശാന്തി ദിനിൽ എന്നിവർ നേതൃത്വം നൽകും ഉച്ചപൂജയ്ക്ക് ശേഷം പ്രസാദ ഊട്ടുണ്ടായിരിക്കും ഭാരവാഹികളായ കുന്നത്ത് സുബ്രഹ്മണ്യൻ രാമി അഭിമന്യു ശങ്കരനാരായണൻ വിശ്വനാഥൻ എ കെ ഷണ്മുഖൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു തണ്ണീർക്കായലിനു സമീപം വെള്ളാങ്കമഠം സീമന്തിരിയുടെ നേതൃത്വത്തിലാണ് ജൈവ പച്ചക്കറി കൃഷി നടപ്പിലാക്കിയത് പ്രത്യേകം സജ്ജീകരിച്ച മഴ പച്ചക്കറികൾ കൃഷി ചെയ്തിട്ടുള്ളത് മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കെ ഹുസൈൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു വാർഡംഗം മിനി മോഹൻദാസ് അധ്യക്ഷയായിരുന്നു ക്ലമൻ ഫ്രാൻസിസ് എ ബെന്നി സബിതാ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ചാവക്കാട് ബീച്ച് പാർക്കിന്റെ രണ്ടാം ഘട്ട പണി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കാനായി മൂന്നംഗ സംഘം ചാവക്കാടെത്തി ചീഫ് ആർക്കിടെക്ട് പി പി സുനിൽ നേതൃത്വത്തിലുള്ള സംഘം കെ വി അബ്ദുൾ ഖാദർ എം എൽ എയുമായി സ്ഥലം സന്ദർശിച്ചു ഒന്നാം ഘട്ടം പൂർത്തീകരിച്ച സ്ഥലങ്ങളിലും സംഘം സന്ദർശനം നടത്തി രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലാണ് ഒരു കോടി നാൽപ്പത് ലക്ഷം ചിലവഴിച്ച് ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചത് വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടൂറിസം വകുപ്പിന് ഉടൻ നൽകുമെന്ന് സംഘം അറിയിച്ചു ചെമ്പൂച്ചിറ യൂത്ത് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിലുള്ള പതിനൊന്നാമത് ഓണക്കളി മത്സരം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ അറിയിച്ചു ഉച്ചയ്ക്ക് രണ്ടു മുതൽ രാത്രി വരെ പത്തുവരെ ശ്രീ മഹാദേവ ക്ഷേത്ര മൈതാനയിൽ നടക്കുന്ന മത്സരം കൊടകര സി ഐ കെ സുമേഷ് ഉദ്ഘാടനം ചെയ്യും ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഇതോടനുബന്ധിച്ച് ക്യാഷ് അവാർഡുകൾ സമ്മാനിക്കും വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി ഷാജു പൂക്കാടൻ ചെയർമാൻ കുമാർ അരങ്ങത്ത് കൺവീനർ ശ്രീനിവാസൻ ജോയിന്റ് കൺവീനർ രഘു പുളിയേലി എന്നിവർ പങ്കെടുത്തു കൊടകര ഗ്രാമപഞ്ചായത്തിലെ ആട് കർഷക സഹകരണ സംഘം രൂപീകരണത്തിന്റെ ഭാഗമായി ആട് കർഷകർക്ക് പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഇ എൽ പാപ്പച്ചൻ വിലാസിനി ശശി സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ എം എ മാത്യൂസ് എന്നിവർ സംസാരിച്ചു ഡോക്ടർ മഞ്ജു ശശിധരൻ ക്ലാസ് ചാലക്കുടി അയോധ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലുള്ള അഖില കേരള ഓണം കളി മത്സരത്തിന് തുടക്കമായി മത്സരങ്ങൾ ചാലക്കുടിയിലെ വിവിധ മതമേലധ്യക്ഷന്മാർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ഇക്കുറി കലാഭവൻ മണിയുടെ പേരിലാണ് ട്രോഫി വിതരണം ചെയ്യുന്നത് നിർദ്ധനർക്കായി ആരംഭിക്കുന്ന ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനവും വിവിധ അവാർഡ് വിതരണവും ഇതോടനുബന്ധിച്ചുള്ള ചടങ്ങിൽ നടന്നു കരുണ ഫൌണ്ടേഷൻ നടത്തിയ വൈവാഹിക സംഗമത്തിൽ നിന്ന് കണ്ടെത്തിയ ഭിന്നശേഷിയുള്ള മുപ്പത്തിരണ്ട് യുവതി യുവാക്കളുടെ വിവാഹ നിശ്ചയവും പുടവ കൈമാറ്റവും ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ ഗുരുവായൂരിൽ അറിയിച്ചു കിഴക്കേനടയിലുള്ള രുക്മിണി റീജൻസിയിൽ രാവിലെ പത്തിനാണ് ചടങ്ങ് പ്രതിഷ്ഠ വധുവരന്മാർക്കുള്ള പ്രീ മാരേജ് കൌൺസിലിംഗും ഇതോടൊപ്പം നടക്കും അടുത്ത മാസം ഇരുപത്തി മൂന്നിന് നഗരസഭ ടൌൺ ഹാളിലാണ് ഇവരുടെ വിവാഹം നടക്കുക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വസ്ത്രവും പൊന്നും പണവും കരുണ ഫൗണ്ടേഷൻ നൽകും ഇതിനായി പൊന്നും പണവും സ്വീകരിക്കുന്ന ചടങ്ങും ഉണ്ടാകും കരുണ ചെയർമാൻ ഡോക്ടർ കെ ബി സുരേഷ് അഡ്വക്കേറ്റ് രവി ചങ്കത്ത് ശ്രീനിവാസൻ ചുള്ളിപ്പറമ്പിൽ ഫാരിദ് ഹംസ വേണു പ്രചാരത് പ്രാരത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചാലക്കുടി നഗരസഭയുടെ ടൌൺഹാൾ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ലിഫ്റ്റ് വീണ്ടും നിശ്ചലമായി ഓണത്തോടനുബന്ധിച്ചായിരുന്നു മുടങ്ങിക്കിടന്ന ലിഫ്റ്റ് വീണ്ടും പ്രവർത്തിപ്പിച്ചത് ബി ഡി ദേവസ്വ എം എൽ എ ഉദ്ഘാടനവും നിർവഹിച്ചു എന്നാലിപ്പോൾ രണ്ട് നിലകൾക്കുവേണ്ടി പ്രവർത്തിക്കുന്ന ലിഫ്റ്റ് വീണ്ടും തകരാറിലായി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ലിഫ്റ്റ് ആരംഭിച്ചത് എന്നാൽ ഇതിന് വൈദ്യുതി ബോർഡിന്റെ ഹൈടെൻഷൻ അനുമതി ലഭിച്ചിരുന്നില്ല പ്രവർത്തനത്തിനിടയിൽ തകരാറിലായി ലിഫ്റ്റിൽ ഒരാൾ കുടുങ്ങിയപ്പോൾ കെ ഇതിന്റെ വൈദ്യുതി വിച്ഛേദിച്ചു പിന്നീട് യന്ത്രം തകരാറിലുമായി പുതിയ ഭരണസമിതി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചാണ് വീണ്ടും ഉദ്ഘാടനം നടത്തുന്നതെന്ന് പ്രഖ്യാപിച്ചിരുന്നു അളകപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോഷകാഹാര ഭക്ഷ്യമേള നടന്നു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മേള സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ അംഗൻവാടി ജീവനക്കാർ പോഷകാഹാരങ്ങൾ തയ്യാറാക്കി ജില്ലാ പ്രോഗ്രാം ഓഫീസർ പി മീര എൻ ദേവി പി ശ്യാമള എന്നിവർ നേതൃത്വം നൽകി ഗുരുവായൂർ നഗരസഭയ്ക്ക് പതിനഞ്ച് ദശാംശം അഞ്ച് ആറ് കോടിയുടെ കരട് വികസന പദ്ധതി കൌൺസിലിൽ അവതരിപ്പിച്ചു വികസന സ്ഥിരം സമിതി അധ്യക്ഷ നിർമ്മല കേരളനാണ് പദ്ധതി അവതരിപ്പിച്ചത് തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ചേരുന്ന കൌൺസിലിൽ പദ്ധതിക്ക് അന്തിമ രൂപം നൽകും നഗരസഭ പരിധിയിൽ വർദ്ധിച്ചുവരുന്ന തെരുവുനായകരുടെ ആക്രമണം നേരിടാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആന്റോ തോമസ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഇക്കാര്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ചെയർപേഴ്സൺ പ്രൊഫസർ പി കെ ശാന്തകുമാരി ഉറപ്പു നൽകി കൗൺസിലർ അഭിലാഷ് വി ചന്ദ്രന്റെ വീടിന് നേരെ നടന്ന ആക്രമണത്തിന് പ്രതികളെ പിടികൂടണമെന്നും കൗൺസിലിൽ ആവശ്യമുയർന്നിരുന്നു പ്രധാന വാർത്തകൾ കൂടി വടക്കാഞ്ചേരി പുഴയിലെ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയാതെ വേലൂർ കുറുവന്നൂരിലെ കർഷകർ ആശങ്കയിൽ വേനലിന് മുൻപേ രൂക്ഷമായ ജലക്ഷാമം നേരിടേണ്ടി വരുമെന്ന ഭീതിയിലാണെന്ന് കർഷകർ കുറുമാലി മണലി പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽപാത അറ്റകുറ്റപ്പണി ചെയ്യാതെ തകർന്ന നിലയിൽ വർഷങ്ങളായി തുരുമ്പെടുത്ത് ദ്രവിച്ച ഇരുമ്പ് ഷീറ്റിന് മുകളിൽ അപകടം പതിയിരിക്കുകയാണെന്ന് നാട്ടുകാർ യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുവാൻ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിനെ സജ്ജമാക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് എല്ലാവർക്കും തൊഴിൽ എന്ന ഏറ്റവും വിലപ്പെട്ട ദൌത്യമാണ് സർക്കാർ ഏറ്റെടുക്കുന്നതെന്നും മന്ത്രി ഗുരുവായൂരിൽ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ നാല് ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി പഴകിയ ഭക്ഷണങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിഭാഗം കാറിൽ കടത്തുകയായിരുന്ന രണ്ട് കിലോ കഞ്ചാവുമായി യുവാവിനെ എലുമ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് കൊപ്പം സ്വദേശി റിസ്വാൻ ആണ് പിടിയിലായത് ഗ്രാമവാർത്തകൾ റിസ്വാനാണ് നമസ്കാരം